എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ലിജോ ലോപ്പസ് എന്നാണ്. ഞാൻ അവൈറ്റിസ് ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ഭാരതം കൊറോണ വാക്സിനെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് 21 ദിവസം ലോക്ക്ഡൌൺ പീരീഡിൽ ആയിരിക്കും. ഈ 21 ദിവസം ലോക്ക്ഡൌൺ പീരീഡിൽ നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള മാനസിക ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ പോവാം എന്നുള്ളതാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ്, മാനസികമായ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഈ ലോക്ക്ഡൌൺ പീരീഡിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക് ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് പറഞ്ഞാൽ, നമുക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും, ഫിയർ ഭയം ഉണ്ടാവും, അതുപോലെ ആങ്കർ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് ഇതുപോലെ 80% ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസോർഡേഴ്സ് ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. അത് മോസ്റ്റ്ലി ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, OCD, അതുപോലെ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുപോലെ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്നേരം ഇതെല്ലാവർക്കും ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്, ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അന്നേരം ഈ ഒരു പീരീഡിൽ ഇങ്ങനെ ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ മാനസിക ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 6 നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കൊറോണ എന്ന് പറഞ്ഞ ആ വേർഡിൽ നിന്ന് തന്നെ ഓരോ സ്പെല്ലിംഗ് എടുത്തിട്ട് 6 സ്റ്റെപ്പുകൾ ആക്കിയിരിക്കുകയാണ്. അത് ഓർമ്മിക്കാൻ എളുപ്പമായിരിക്കും. അത് അങ്ങനെ തന്നെ ഞങ്ങൾ പറയാം. ഫസ്റ്റ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 21 ദിവസം വീട്ടിലായിരിക്കുമ്പോൾ ബോറടിക്കാനുള്ള ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട്. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ചെപ്പാനുള്ള സമയത്ത് നമുക്ക് ബോർ ഫീലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമുക്ക് തന്നെ പല കാര്യങ്ങളും കണ്ടുപിടിക്കാം. ചില ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പെയിന്റിങ്, ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള പെയിന്റിങ്സ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിൽ പെയിന്റ് ചെയ്യുക, കുപ്പികളിൽ പെയിന്റ് ചെയ്യുക, അതുപോലെ കാർഡ്ബോർഡ് കൊണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടികളും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഓപ്പൺ അപ്പ് ആവുക. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഫീലിങ്സ്, ഉത്കണ്ഠയും ഭയവും ദേഷ്യവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അന്നേരം ഈ സമയത്ത് നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള ഫീലിങ്സ് ഓവറായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആരോടെങ്കിലും അത് ഓപ്പൺ അപ്പായിട്ട് ഷെയർ ചെയ്യണം. അന്നേരം എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് വിളിച്ച് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അവളെയോ അവനെയോ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തത് വീഡിയോ കോൾ ചെയ്യാനാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തത്. കാരണം നമ്മൾ ഐസൊലേഷനിലായിരിക്കുമ്പോൾ, നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതിന് പകരം വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരാളെ കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടും. അത് കുറച്ചും കൂടെ നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ഓപ്പൺ പറഞ്ഞു. മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് റൂട്ടീനാണ്. റൂട്ടീനായിട്ട് ഒരു ഡെയിലി റൂട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം. ഈ സമയത്ത് നമ്മൾ മടിയന്മാരാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്ഥിരം 6 മണിക്ക് എണീക്കുകയും 8:30 ഓഫീസിൽ പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇപ്പം 9 മണിയായി എണീക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റേജിൽ ആയിരിക്കാം. എന്നിട്ട് നമ്മൾ മടിയന്മാരായി നമ്മുടെ റൂട്ടീൻ ഫുള്ള് തെറ്റി ഭാവിയിലെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അന്നേരം അത് നമ്മൾ ഇപ്പോഴേ റൂട്ടീൻ സെറ്റ് ചെയ്തു. ഇപ്പം 6 മണിക്ക് എണീക്കണം എന്നല്ല പറയുന്നത്, നമ്മളിപ്പോൾ 7 മണിക്കാണെങ്കിലും എണീക്കുന്നത് അത് എല്ലാ ദിവസവും ഒരേ ടൈമാക്കി സെറ്റ് ചെയ്യുക. അതുപോലെ ഒരു 1/2 hour വർക്കൗട്ട് ചെയ്യുക, എക്സസൈസുകൾ ചെയ്യുക, അതുപോലെ ഫുഡിനും ടൈം നമ്മൾ കീപ്പ് ചെയ്യുക, കറക്റ്റ് ടൈം കീപ്പ് ചെയ്യുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സമയത്ത് കൂടുതലും സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുക്കള പോവുക, കഴിക്കുക, അങ്ങനെ ഒരു സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. അന്നേരം അതിനും ഒരു ടൈം സെറ്റ് ചെയ്യുക, ഈ സമയങ്ങളിൽ കഴിക്കുക. അന്നേരം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സും ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പിംഗ് ഹാബിറ്റ്സും നമ്മൾ ഉണ്ടാക്കുക. അത് മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതും മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു റൂട്ടീൻ നമ്മൾ ഉണ്ടാക്കുക, ഇതാണ് മൂന്നാമത്തെ നിർദ്ദേശം. നാലാമത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ആവുക. നമ്മൾ ഈ സമയത്ത് ഈ കൊറോണ വൈറസിനെ കുറിച്ചുള്ള ന്യൂസ് കേട്ട് നമ്മൾ നെഗറ്റീവ് ആവാനുള്ള സാധ്യത ഉണ്ട്, നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്ത് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശ ഉള്ളവരായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒപ്റ്റിമിസ്റ്റിക് ആവണമെന്ന് ഭാവിയെ കുറിച്ച് പ്രത്യാശ ഉള്ളവരായി ജീവിക്കാൻ ശ്രമിക്കുക. അന്നേരം അത് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ചിന്തകളാണ്. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കി നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക.
അഞ്ചാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ന്യൂസ് ആണ്. ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് ന്യൂസ് എല്ലാ ദിവസവും നമ്മളിപ്പോ ഈ സമയത്ത് കൂടുതൽ സമയം ന്യൂസിൽ നിന്ന് വെച്ചുകൊണ്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതൽ സമയം ന്യൂസ് കാണുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഒരേ കാര്യത്തിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞ് അതിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും രണ്ടു നേരം മാത്രം ന്യൂസ് കാണാം, രാവിലെയും രാത്രി. ലാസ്റ്റ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അഫർമേഷൻസ് ആണ്. നമ്മൾ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് അഫർമേഷൻ എന്നുള്ളത്. അതിലും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ നമ്മളോട് തന്നെ പറയാനുള്ളതാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള സാധ്യത കൂടുതൽ ഉള്ളതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കേൾക്കുകയും നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫീലിംഗ്സ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ നമ്മളെ കുറിച്ച് പറയേണ്ട ആവശ്യകത കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, മൂന്ന് പോസിറ്റീവ് അഫർമേഷൻസ് ആണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതൊന്ന് ഐ ആം ഹെൽത്തി, ഞാൻ ആരോഗ്യവാനാണ്. രണ്ടാമത് ഐ ആം സേഫ്, ഞാൻ സുരക്ഷിതനാണ്. മൂന്നാമത് ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യം രാവിലെയും രാത്രിയും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാൻ ശ്രമിക്കുക. ഐ ആം ഹെൽത്തി, ഞാൻ ആരോഗ്യവാനാണ്. ഐ ആം സേഫ്, ഞാൻ സുരക്ഷിതനാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊരു പോസിറ്റീവ് റീപ്രോഗ്രാമിംഗ് ഉണ്ടാകും. അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ എല്ലാ ദിവസവും അത് ചെയ്യും. ഞങ്ങൾ ഈ നിർദ്ദേശിച്ച 6 നിർദ്ദേശങ്ങൾ ഈ 21 ദിവസം പാലിക്കുകയാണെങ്കിൽ ഈ ലോക്ക്ഡൌൺ പീരീഡിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ഭാരതം ഒരുമിച്ച് ഈ ലോക്ക്ഡൌൺ പീരീഡിനെ അതിജീവിച്ച് നമ്മൾ പഴയ പോലെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.